ബ്രിട്ടൻ ഇന്ത്യ സ്വതന്ത്രമാക്കുമ്പോൾ പോർച്ചുഗലിൻ്റെയും ഫ്രാൻസിൻ്റെയും അധിനിവേശ പ്രദേശങ്ങൾ സ്വതന്ത്രമായില്ല. ഒരു പക്ഷേ പോണ്ടിച്ചേരി ഫ്രാൻസ് ബ്രിട്ടന് മുമ്പ് വിട്ടുതന്നിരുന്നുവെങ്കിൽ അരബിന്ദോയുടെ ഗതി വല്ലാതാകുമായിരുന്നു. ബ്രിട്ടന്റെ നിത്യശത്രുവായ അരബിന്ദോയെ തൂക്കിലിടാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യം തരുമായിരുന്നുവെന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമുണ്ട്. വസ്തുതകൾ ശരിയാകട്ടെ ശരിയല്ലാതിരിക്കട്ടെ, ബ്രിട്ടൻ നമുക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ ഏതായാലും പോണ്ടിച്ചേരി സ്വതന്ത്രമായിട്ടില്ല. ബ്രിട്ടൻ സ്വാതന്ത്ര്യം തന്ന്, ഫ്രാൻസ് സ്വാതന്ത്ര്യം തന്ന് കഴിഞ്ഞിട്ടും പോർച്ചുഗലിൻ്റെ അധിനിവേശ പ്രദേശമായ ഡ്യൂൺ ഡാമനും ഗോവയും 61 വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു. വി കെ കൃഷ്ണമേനോൻ ബ്രിട്ടനിൽ പോയി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററെ നേരിട്ട് കണ്ട്, രാത്രിയുടെ അന്ത്യയാമത്തിൽ ടാക്സി പിടിച്ച് നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റിലെത്തി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കിടക്കുന്ന കട്ടിലിരുന്ന് സംസാരിച്ചാണ് സൂയസ് കനാൽ അടയ്ക്കുന്നത്, പോർച്ചുഗീസ് കപ്പൽപ്പട വരാതിരിക്കാൻ. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററുടെ ഭാര്യ ലേഡി പ്രൈം മിനിസ്റ്റർ എഴുതിയൊരു വാചകമുണ്ട്, വൈൽ ഹി വാസ് ടോക്കിംഗ് ഐ തോട്ട് സൂയസ് കനാൽ വാസ് ഫ്ലോയിങ് ത്രൂ മൈ ബെഡ്റൂം. ഈ ചരിത്ര പശ്ചാത്തലമുണ്ട് നമ്മുടെ പുറകിൽ. ഇത് മാറ്റിവെക്കാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കാനാവില്ല. ഈ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയുടെ തുടർച്ചയായി ഇന്നും ഈ 15 കഴിഞ്ഞ ദിവസം അവിടെ പതാക ഉയർത്തുമ്പോൾ ചരിത്രമറിയുന്നവൻ്റെ ഉള്ളിലൊരു പോറലുണ്ട്. ഒരു ഖണ്ഡഭാരതത്തിൻ്റെ കൊടിയുയർത്തുന്നു എന്നുള്ളത് പാകിസ്ഥാനും ഇന്ത്യയുമായി വേർപിരിഞ്ഞു എന്നതിനേക്കാൾ കൂടുതൽ ഡ്യൂൺ ഡാമനും ഗോവയുമില്ല. ഇന്നും ഡ്യൂൺ ഡാമനും ഗോവയും അവിടുത്തെ ജനങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാനസികമായി പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ ഭരണാധികാരികൾ ഒരു ചരിത്ര ദൗത്യം നിർവഹിക്കാൻ എന്നോണം ഇതിൻ്റെ ആധ്യാത്മിക പശ്ചാത്തലത്തെ ഉപയോഗിക്കാൻ മുതിർന്നിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് കളിച്ച മുഖ്യങ്ങളായ അംശങ്ങൾ എടുത്തു നോക്കിയാൽ ഭൗതിക അംശങ്ങളെക്കാൾ ആധ്യാത്മിക അംശങ്ങളായിരുന്നു. ആനന്ദ്ജിയും പൂർണ്ണാനന്ദുമൊക്കെ സന്യാസ തലങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചുളയിലേക്ക് എടുത്തിയാടിയവരാണ്. അവരുടെയൊക്കെ നേതൃത്വവും സ്വാതന്ത്ര്യത്തിനുണ്ടായിരുന്നു നല്ലൊരളവ് വരെ. വിവേകാനന്ദൻ്റെ മുന്നേറ്റം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ വളരെ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. കാരണം ബംഗാൾ ഇതിന് വളരെ ഉദാഹരണം. ബംഗാളിലെ മൂവ്മെൻറ്റുകളിലെല്ലാം വിവേകാനന്ദൻ്റെയും തത്പ്രസ്ഥാനങ്ങളുടെയും സ്വാധീനം നിർണായകം തന്നെയാണ്. സ്വാതന്ത്ര്യത്തെ വെച്ചുകൊണ്ട് ഭരണത്തിന് പിന്നിൽ ഒരാധ്യാത്മിക ദൃഷ്ടി വേണമെന്ന് കുറച്ചെങ്കിലും നേതാക്കന്മാർ ആഗ്രഹിച്ചിട്ടുണ്ട്. കൂടുതൽ ആഗ്രഹിച്ച ഒരു പക്ഷേ ഡോക്ടർ രാധാകൃഷ്ണനായിരിക്കും. ഒരു പക്ഷേ രാധാകൃഷ്ണനേക്കാളേറെ അത് പ്രായോഗികമാക്കാൻ ശ്രമിച്ചത് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയായിരിക്കും. ഗുൽസാരിലാൽ നന്ദ എന്നൊരാളുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്ത്യൻ ഭരണരംഗത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. ആ ഗുൽസാരിലാൽ നന്ദയുടെ അന്തരംഗത്തിൽ ഒരാധ്യാത്മികത ഭരണത്തിന് പിന്നിൽ വേണമെന്ന് ശക്തമായ ചിന്തയുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി ആധ്യാത്മിക തലം നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനവും യുവത്വം നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനവും ആധ്യാത്മികത യജ്ഞയാഗ സംസ്കാരങ്ങളാണെങ്കിൽ സേവനം നേതൃത്വം നൽകുന്ന ഒരു സംസ്കാരവും കൂട്ടിച്ചേർത്ത് വേണം ഭരണം കൊണ്ടുപോകാനെന്ന് നെഹ്റുവിനെ സമ്മതിപ്പിക്കുന്നതിന് ഗുൽസാരിലാൽ നന്ദയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ബ്രിട്ടൻ പോലും ചെയ്യാത്ത ഹീനമായ ഒന്ന് ഗോവധ നിരോധനത്തിനെതിരെയുള്ള മുന്നേറ്റത്തിന് നേരെ വെടി ഉതിർക്കുന്നുണ്ട്. ഇതൊരു പിൻബലമില്ലാത്ത സംഘടിത മുന്നേറ്റമാണ്. ഭരണാധികാരികളുടെ പിൻബലം കൃത്യമായി കിട്ടാത്ത, എന്നാൽ മറയത്തിരുന്നവർ സഹായിച്ചിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു അത്. അതിന് അനുബന്ധിച്ചാണ് ഗുൽസാരിലാൽ നന്ദയോട് ബന്ധപ്പെട്ട് ഭാരത് സാധു സമാജ് എന്നൊരു പ്രസ്ഥാനം തന്നെ ഉണ്ടാകുന്നത്. സ്വാതന്ത്ര്യം കഴിഞ്ഞ് സന്യാസം സംഘടിച്ചു എന്ന് പറയാവുന്നത് ആദ്യം ഇതാണ്.
ഭാരത് സാധു സമാജ്. കേരളത്തിൽ അതിനകത്തുപെട്ട സ്വാമിജിമാരുണ്ടായിരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ചില സ്വാമിജിമാർ, സ്വാമി ആതുരദാസ്ജിയെ പോലുള്ള സ്വാമിജിമാരൊക്കെ സാധു സമാജിലെ പ്രധാനികളായിരുന്നു. കേരളത്തിൽ സ്വാഭാവികമായി എന്തെങ്കിലും സംഘടിച്ചാൽ അതിന് രാഷ്ട്രീയപരമായൊരു ചായ്വ് വരും. നെഹ്റുവിനോടും നെഹ്റുവിയൻ ആശയങ്ങളോടും ആധ്യാത്മികമായി യോജിക്കാൻ പറ്റാത്തവരുണ്ടാവും. എന്നാൽ ഭൗതികമായ അതിൻ്റെ പളവളപ്പ് അതുമായി ആശ്ലേഷിച്ചു നിന്നാൽ ഭരണരംഗത്ത് നിന്ന് കിട്ടാവുന്ന പ്രയോജനങ്ങൾ മുതലായവയെ കണക്കാക്കി കുറെ പേർ തീർച്ചയായും അതിനോട് യോജിക്കുകയും ചെയ്യും. കൂടുതൽ ആളുകളും ആ കൂട്ടത്തിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായി അതിന് വിപരീതമായി രൂപാന്തരപ്പെട്ട സന്യാസിമാരുടെ മാർഗദർശക മണ്ഡലം പോലുള്ള പ്രസ്ഥാനങ്ങൾ പിന്നെയും ഉണ്ടായിട്ടുണ്ട്. ഇവയൊക്കെ ഉണ്ടാകുമ്പോഴും നിയതമായൊരു സംഘടനാരൂപം ഇതിനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ സന്യാസിയും ഇതിലൊക്കെ പെട്ടാലും അടിസ്ഥാനപരമായ ഒരു സന്യാസിയാണ്. അടിസ്ഥാനപരമായി അവൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റും. വ്യക്തി ആനന്ദം അനുഭവിക്കുന്നത് അവനിൽ നിന്ന് മാത്രമാണ്, ദൃശ്യങ്ങളിൽ നിന്നല്ല. വ്യക്തി ദുഃഖം അനുഭവിക്കുന്നത് അത്രയും ദൃശ്യങ്ങളിൽ നിന്നാണ്.